ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കുമ്മളിയിലാണ്. കുമ്മളി ടൗണാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ നേരെ അപ്പുറത്ത് ചെക്ക് പോസ്റ്റാണ്, അത് തമിഴ്നാട് ഏരിയയാണ്. ഇപ്പോൾ നമ്മൾ കുമ്മളി ടൗണിൽ നിന്ന് നമ്മൾ മംഗലാദേവിമലയ്ക്ക് പോകാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ അതിനുവേണ്ടിയുള്ള ജീപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അതിനുവേണ്ടിയുള്ള ക്യൂവ് കാര്യങ്ങളൊക്കെയാണ് ഇത്. ഇത് അവിടുത്തെ പോലീസ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ജീപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പെർ ഹെഡ് ഒരു 150 rupees ആണ് നമുക്ക് ജീപ്പിന് പോകാൻ വേണ്ടി വൺ സൈഡ്. ഇപ്പോൾ നമ്മളെ ജീപ്പ് നമ്മൾ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്താണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ജീപ്പ് നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ ആ ഏരിയയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെയായിരുന്നു നമുക്ക് ഈ കാർഡിനുള്ളോട് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നമ്മുടെ കുമ്മളിയിൽ നിന്ന് ഏകദേശം ഒരു 10 km അടുത്തുണ്ട് നമ്മൾ ഈ മംഗലാദേവി മല എന്ന് പറയുന്ന ഈ സ്ഥലത്തോട്ട്. ഫുള്ള് ഫോറസ്റ്റിൻ്റെ അണ്ടറിലാണ് ഇതുള്ളത്. നമുക്കിപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ നടക്കുന്ന വഴികളാണ്. ഫുള്ള് ജീപ്പ് കാര്യങ്ങളൊക്കെ മാത്രമേ അതിൻ്റെ ഉള്ളിൽ കയറുള്ളൂ. ഓഫ് റോഡാണ് മൊത്തം. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്തു. നമ്മൾ ചിത്തിരാ പൗർണമി നാളിൽ ആണ് ഈ വർഷത്തിൽ ഒരു ദിവസം മാത്രം നമുക്ക് ഈ അമ്പലത്തിലോട്ട് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. പ്ലാസ്റ്റിക് കവറിലുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. നമ്മുടെ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളിലോ സ്റ്റീൽ ബോട്ടിലുകളോ കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ കരുതണം. അല്ലാത്ത ഒന്നും നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യിക്കില്ല. ഫോറസ്റ്റിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതിനുശേഷം നമ്മൾ നമ്മുടെ ജീപ്പിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഞങ്ങളൊരു 1.5 hours താഴെ സമയമെടുത്തു ഈ ഒരു 10 km കവർ ചെയ്യാൻ വേണ്ടി. ഫുള്ള് ഓഫ് റോഡാണ്. പിന്നെ അതേപോലെ കണ്ടിന്യൂസ് ഇതേപോലെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ അങ്ങനെ പോകാൻ താല്പര്യമുള്ളവർ പ്രോപ്പറായ രീതിയിൽ മാസ്കോ കാര്യങ്ങളോ പിന്നെ തൊപ്പി പിന്നെ നടക്കുന്ന സമയങ്ങളിൽ കൊട കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. വെള്ളം നമുക്ക് പല പല സ്ഥലങ്ങളിലായിട്ട് ഫോറസ്റ്റിൻ്റെ വാട്ടർ സർവീസ് എന്ന രീതിക്ക് വലിയ വലിയ ക്യാനുകളിൽ വെള്ളം അവിടെ ഉണ്ട്. നമ്മുടെ കയ്യിൽ ബോട്ടിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുള്ള കാര്യങ്ങളോ നമ്മളെ ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. സ്റ്റീലിൻ്റെ ബോട്ടിലുള്ള കാര്യങ്ങളോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ബെറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അല്ലാതെ നമ്മൾ അവിടെ തന്നെ ഗ്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് അവിടെ നിന്ന് തന്നെ വെള്ളം കുടിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് ഞാൻ അവിടെ നിന്നൊരുക്കിയ ഒരു ചേച്ചി പെട്ടെന്ന് തലകറക്കാൻ പോലും അങ്ങനെ എന്തോ വയ്യായിക വന്നതിനെ തുടർന്ന് ഫോറസ്റ്റിൻ്റെ ആംബുലൻസ് കാര്യങ്ങളൊക്കെ വന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ചെറിയൊരു വിഷ്വൽസ് ആണിത്. മാക്സിമം നടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ കൂട്ടമായിട്ടോ അല്ലെങ്കിൽ വേറെ കുറച്ച് ആൾക്കാരായിട്ടോ അറിയാവുന്ന ആൾക്കാരായിട്ടൊക്കെ പോകാൻ ശ്രമിക്കുക. കണ്ടിന്യൂസ് ഈ വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ഇത്രയും ദൂരം ഈ പൊടി കാര്യങ്ങളിലൂടെയൊക്കെ വരുമ്പോൾ ഏത് രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാകുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെ ഞങ്ങൾ ഓൾറെഡി ഒരു 1.5 hours അടുത്ത് നമ്മൾ ട്രാവൽ ചെയ്ത് ഞങ്ങൾ ഓൾറെഡി അവിടെ എത്തി. ഇത് ഈ വഴിയിലൂടെയാണ് ഞങ്ങൾ നടന്ന് ഞങ്ങൾ മുകളിലോട്ട് കയറിയത്. നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞ് നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ഇഷ്ടംപോലെ വണ്ടികൾ കാര്യങ്ങളൊക്കെ അവിടെ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പോലീസ് ഫയർഫോഴ്സ് അങ്ങനെ ഗവൺമെൻറ്റേതായ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എമർജൻസി മെഡിക്കൽ സംവിധാനങ്ങൾ ഒക്കെ ഗവൺമെൻറ് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ കണ്ട ഒരു വാച്ച് ടവറായിരുന്നു അത്. ഏകദേശം ഇടിഞ്ഞു മുളിഞ്ഞ് വീഴാറായ രീതിയിലായിരുന്നു ഇരിക്കുന്നത്. അതിലോട്ടൊന്നും ഇപ്പോൾ ആർക്കും എൻട്രൻസോ കാര്യങ്ങളൊന്നും ഇല്ല. പല ആൾക്കാരും ഇതുവഴി ഇങ്ങനെ നടന്ന് ഇങ്ങനെ കയറി നടന്നു വരുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇത് നമുക്ക് അവിടെ നിന്ന് സൗജന്യമായിട്ട് കിട്ടുന്ന ഭക്ഷണമാണ്. നമ്മുടെ സാധാ ചോറുണ്ടല്ലോ, അത് പുളി പോലുള്ള ഈ തക്കാളി കാര്യങ്ങളൊക്കെ ഇട്ടുള്ള തക്കാളിയുടെ ചോറ് പിന്നെ അച്ചാർ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ഭക്ഷണമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഏകദേശം പോകുന്ന അമ്പലത്തിൻ്റെ സൈഡും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണുന്നതാണ്. ഇത് ഓൾറെഡി 3 ചെറിയ അമ്പലങ്ങളായിട്ടാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഏകദേശം ഒരുപാട് ഇടിഞ്ഞു പൊളിഞ്ഞ രീതിയിലാണ് അവിടെയുള്ള അമ്പലങ്ങളൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നത്. കരിങ്കല്ല് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള അമ്പലങ്ങളാണ്. പിന്നെ അവിടെ ചില ആൾക്കാർ പൊങ്കാലകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇടുന്നത് കാണാം. പിന്നെ അതിൻ്റെ ഉള്ളിലും അത്യാവശ്യം നല്ല രീതിക്ക് ക്രൗഡും കാര്യങ്ങളായിരുന്നു. അതിനുവേണ്ടി അവിടെ തമിഴ്നാടിൻ്റെയും കേരള പോലീസും കാര്യങ്ങളൊക്കെ അതിനുവേണ്ടിയുള്ള സുരക്ഷാ സംവിധാനങ്ങളായിട്ടും ആൾക്കാർ നിയന്ത്രിക്കുന്നതിനായിട്ടും ഉള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഏകദേശം അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് കറങ്ങി അതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് കുറച്ച് പായസം കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു അമ്പലത്തിൻ്റെ വഴിപാട്. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ തൊഴിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു.
നമ്മൾ ഏകദേശം ഒരു 2 മണിയോടൊക്കെ അകം നമ്മൾ തിരിച്ച് പോരാൻ വേണ്ടി നമ്മൾ താഴത്തോട്ട് നമ്മൾ പോരുകയായിരുന്നുണ്ടായിരുന്നു. നമുക്കവിടെ തിരിച്ച് താഴത്തോട്ട് പോന്നു കഴിഞ്ഞാൽ നമുക്ക് താഴത്തും ഇതേപോലെ പോലീസ് കാര്യങ്ങളൊക്കെ ഇടപെട്ട് ജീപ്പുകൾ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു. നമുക്ക് പെർ ഹെഡ് 150 റുപ്പീസിൻ്റെ അടുത്താണ് വരുന്നത്. നമ്മൾ ഈ ജീപ്പ് ബുക്ക് ചെയ്യുന്നെങ്കിൽ മുൻകൂട്ടി വിളിച്ച് അവിടെയുള്ള ആരെങ്കിലുമായിട്ട് പരിചയപ്പെട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ല. ഇത് നമ്മൾ പ്രൈവറ്റ് ജീപ്പുകളാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും പരിചയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് ജീപ്പ് അങ്ങനെ ബുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത് പോകുന്ന ജീപ്പിന് ഏകദേശം 1000 രൂപ മുതൽ മുകളിലോട്ടാണ് ചാർജ് അവർ ചെയ്യുന്നത്. പെർ ഹെഡല്ല, ഫുൾ ജീപ്പിന് നമ്മൾ പറയുന്നത് 1 സൈഡ് 1000 രൂപ എടുത്താണ് അവർ ചാർജ് ചെയ്തിരുന്നത്. അങ്ങനെ പല റേറ്റുകൾ പല ജീപ്പുകാരന്മാർ പറയുന്നുണ്ട്. നമ്മൾ ഏകദേശം 1000 റേഞ്ചിന് വെച്ചാണ് നമ്മൾ അങ്ങനെ ജീപ്പ് നമ്മൾ ബുക്ക് ചെയ്തത്. ഞങ്ങൾ ഓൾറെഡി ഒരു 8 പേര് 9 പേരുടെ അടുത്തുണ്ടായിരുന്നു നമ്മൾ പോകുന്ന ജീപ്പിൽ. നമ്മളങ്ങനെ അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടു. അതിനുശേഷം നമ്മൾ തിരിച്ചു പോരാനുള്ള ജീപ്പ് കാര്യങ്ങളിൽ കയറി നമ്മൾ തിരിച്ചു പോരുകയാണ് ഉണ്ടായത്.